സർ, ചില വക്കീലന്മാർ കോടതിയിൽ വാദവും കഴിഞ്ഞ് കേസും തള്ളി കോടതി പിരിഞ്ഞതിന് ശേഷം കോടതി വരാന്തയിൽ നിന്ന് ആർഗ്യുമെന്റ് നടത്തും. അതുപോലെയാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ വന്ന് ആർഗ്യുചെയ്തത്. സുപ്രീം കോടതി പരിഗണിച്ച ഗൗരവതരമായ നിയമവിഷയങ്ങൾ, ആ നിയമവിഷയങ്ങൾ സുപ്രീം കോടതി പരിഗണിച്ച് സുപ്രീം കോടതി അത് ഡിസ്പോസ് ചെയ്താണ്. ആ ഡിസ്പോസ് ചെയ്ത കേസ് ഈ കോടതിയിൽ വന്ന് ഈ നിയമസഭയിൽ വന്ന് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും അത് തെറ്റാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. സുപ്രീം കോടതി നിഗമനത്തിലെത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റിനെതിരായിട്ടാണ്, സുപ്രീം കോടതി വിധിക്കെതിരായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്ത് റെക്കോർഡ് ചെയ്ത് നോക്ക്, അദ്ദേഹം സുപ്രീം കോടതി നിഗമനത്തിലെത്തിയ കാര്യങ്ങൾക്കെതിരായിട്ടാണ് ഇവിടെ അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിൽ ഒരു പൗരനും ഒരു മുഖ്യമന്ത്രിക്ക് അവകാശമില്ല. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും സുപ്രധാന നീതിന്യായ പീഠമായ സുപ്രീം കോടതിയുടെ അന്തിമമായ വിധി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു വശത്ത് വിധി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും മറുവശത്ത് എന്താ പറയുന്നത്, മറുവശത്ത് ആ വിധിയുടെ ഓരോ ഘടകങ്ങളെയും എടുത്ത് ആ ഘടകങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. ഞാൻ അതിനെ ശക്തമായി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ, ഇത് ഈ സുപ്രീം കോടതി വിധിയിൽ ഞങ്ങൾ തൃപ്തരല്ല, വേണമെങ്കിൽ ഒരു 9 ഫുൾ ബെഞ്ച് സുപ്രീം കോടതിക്ക് വേണ്ടി ഇത് വിടണമെന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. അത്രയും വലിയ സുപ്രധാനമായ നിയമപ്രശ്നമാണ് എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. സാർ, ഇത് ഈ ട്രയൽ കോടതി തള്ളിയതാണ് പ്രോസിക്യൂട്ടറുടെ ആപ്ലിക്കേഷൻ. ആ പ്രോസിക്യൂട്ടറുടെ അപേക്ഷ വാദത്തിന് വേണ്ടി വിചാരണ കോടതിയിൽ വന്നപ്പോൾ ഈ ഗവൺമെന്റിന്റെ അഭിഭാഷക ബീന സതീഷ് ശക്തിയായി പറഞ്ഞു, ഇത് നിലനിൽക്കുന്ന കേസല്ല, ഇത് ഒരു കാരണവശാലും ഈ കേസ് പിൻവലിക്കാൻ കഴിയില്ല. അവര് കാണിച്ച സാമാന്യമായ നിയമബോധം, ഇവരുടെ പാർട്ടി കുടുംബത്തിലെ അംഗമാണവര്, അറിയപ്പെടുന്ന പാർട്ടി നേതാക്കളുടെ ബന്ധുവാണ്, പാർട്ടി കുടുംബമാണ്, അവര് കാണിച്ച നിയമബോധം ഇവിടെ പിന്നീട് ആരെങ്കിലും കാണിച്ചോ? അവരെ വേറൊരു അഭിഭാഷകനെ വിട്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് അവരുടെ പരാതി ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനിലെ ഒരു അഭിഭാഷകനെ വിട്ട് ആ വനിതാ അഭിഭാഷകയെ, സർക്കാരിന്റെ പ്രോസിക്യൂട്ടറിനെ ഇവർ ഭീഷണിപ്പെടുത്തി എന്ന് മാത്രമല്ല, അടുത്ത ദിവസം അവരെ ട്രാൻസ്ഫർ ചെയ്തു ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ആലപ്പുഴയിലേക്ക്. എന്നിട്ട് അവർക്ക് രോഗം വന്നു, അവർക്ക് സുഖമില്ലാത്ത സാഹചര്യം വന്നു. ആ സാഹചര്യത്തെ കുറിച്ച് അവര് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു, അതെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയാവുന്നവരാണ്. അപ്പൊ അവര് കാണിച്ച നിയമബോധം പോലും ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് വിചാരണ കോടതിയുടെ വിധി, അതുപോലെ ഹൈക്കോടതിയുടെ വിധി, സുപ്രീം കോടതിയുടെ വിധി എല്ലാം വായിച്ചു നോക്കണം. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെയും ഭരണഘടനയുടെയും ബാലപാഠങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു അപ്പീലുമായി ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഗവൺമെന്റ് പോകില്ലായിരുന്നു. സർ, ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു നടപടി നിയമസഭാ സ്പീക്കർ എടുത്തു, സസ്പെൻഡ് ചെയ്തു, പിന്നെ വേറൊരു ഡബിൾ ശിക്ഷ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ ഒരാൾ ഒരു കളവ് നടത്തി, അവർ ഒഫൻസ് ആണല്ലോ, അയാളെ പ്രഥമ ദൃഷ്ട്യാ നിങ്ങൾ സസ്പെൻഡ് ചെയ്യും. സെക്രട്ടേറിയറ്റിന്റെ ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അയാൾ ചെയ്ത ക്രിമിനൽ കുറ്റത്തിന് അയാൾ വേറെ വിചാരണയ്ക്ക് വിധേയമാവണ്ടെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഏയ്, ബഹളം ഉണ്ടാക്കി ഇങ്ങനെ പ്രസംഗം തടസ്സപ്പെടുത്തിയാൽ അതാ പിന്നെ അത് ശരിയാവില്ല. മുഖ്യമന്ത്രി സംസാരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി സംസാരിക്കണ്ട. ഞാനിവിടെ പറഞ്ഞത് UDF സർക്കാർ സ്വീകരിച്ച സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നടപടിക്രമത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്താകെ നടന്ന കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു.
അതിൽ നിന്ന് വ്യത്യസ്തമായാണ് യു ഡി എഫ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. ഇവിടെ അങ്ങ് പരാമർശിച്ച നടപടിക്രമങ്ങൾ അത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഭരണഘടനാദത്തമായി നിയമസഭയ്ക്ക് പാർലമെൻറ്റിന് പ്രത്യേക അവകാശങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പരാമർശിച്ച സംസ്ഥാന നിയമസഭകളൊന്നും പോലീസ് കേസിലേക്ക് പോകാതിരുന്നത്. അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞ കാര്യം. അന്ന് പറഞ്ഞ ആ കാര്യം സുപ്രീം കോടതി ഗൗരവപരമായി ചർച്ച ചെയ്തു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 അനുസരിച്ച് നിയമസഭാംഗങ്ങൾക്കും പാർലമെൻറ് അംഗങ്ങൾക്കും ഉള്ള പ്രിവിലേജ് എന്താണ്? ഇവിടെ നമുക്ക് ആരെയും ഭയക്കാതെ നമുക്ക് സംസാരിക്കാം, നമുക്കിവിടെ വോട്ട് ചെയ്യാം. ഇവിടെ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ, ഇവിടെ സംസാരിച്ചതിൻ്റെ പേരിൽ നമ്മൾക്കെതിരായിട്ട് ഒരു കേസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു പ്രിവിലേജാണ്. ഞാൻ തന്നെ ഈ വിഷയം സുപ്രീം കോടതിയിൽ പോയപ്പോൾ ചോദിച്ചു, ഇവിടെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താലോ, ഒരു എം എൽ എ വേറൊരു എം എൽ എ കുത്തിക്കൊന്നാലോ ഇവിടെ പ്രിവിലേജ് കിട്ടുമോ? അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഒരു റിവോൾവറുമായി വന്നൊരു എം എൽ എ മറ്റൊരാളെ വെടിവെച്ചാൽ അതൊരു ഒഫൻസ് അല്ലാതാവുമോ? ഇവിടെ തീർക്കാൻ പറ്റുമോ? അത് ഞങ്ങളുടെ പ്രിവിലേജും ഒഫൻസും രണ്ടാണ്. ഇവിടെ ഈ എം എൽ എമാർ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. ഒഫൻസ് എന്താ കമ്മിറ്റ് ചെയ്തത്? ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിന്റെ പ്രധാന പൊതുമുതൽ നശിപ്പിക്കുകയാണ് ചെയ്തത്. പൊതുമുതൽ പി ഡി ഡി പി ആക്ട് അനുസരിച്ചിട്ടാണ് ഒരു കേസ്, സെക്ഷൻ 3 അനുസരിച്ചിട്ടാണ് ഒരു കേസ്. ആ പൊതുമുതൽ നശിപ്പിച്ച ഒരു ഒഫൻസ് അത് വേറെയാണ്. അത് ഇന്ത്യയിലെ ഏത് പൗരൻ എവിടെ വെച്ച് തെറ്റ് ചെയ്താലും, രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതി തെറ്റ് ചെയ്താലും അത് വിചാരണയ്ക്ക് വിധേയമാകണം. ഇല്ലെങ്കിൽ ന്യായം, നീതിന്യായ സംവിധാനത്തിന് അപമാനകരമാണ്. നീതിന്യായ സംവിധാനത്തിന് അപമാനകരമാണ്. നീതിന്യായ വ്യവസ്ഥയിലുള്ള ആളുകളുടെ വിശ്വാസം അത് നഷ്ടപ്പെടും. എം എൽ എമാർക്ക് എന്താ കൊമ്പുണ്ടോ? എം എൽ എമാർക്ക് എന്താ കൊമ്പുണ്ടോ? ജനങ്ങൾ ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത? ഒരു പ്രത്യേകതയും ഇല്ല. ഇവിടെ അതിലെ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. അതിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? പൊതുമുതൽ നശിപ്പിച്ചതിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന്, പൊതുമുതലിൽ നിന്ന് പണമെടുത്ത് സുപ്രീം കോടതിയിൽ പോയി. നിങ്ങൾ ഈ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്കൊക്കെ ഈ കുറ്റവാളികളെ രക്ഷിക്കാൻ, ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളെ രക്ഷിക്കാൻ, പൊതുമുതൽ നശിപ്പിച്ച ആളുകളെ രക്ഷിക്കാൻ വീണ്ടും പൊതുമുതലെടുത്ത് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി. സത്യത്തിൽ നിങ്ങളുടെ പാർട്ടിയാണ് ആ പൈസ അടയ്ക്കേണ്ടത്. സർക്കാരിൽ നിന്ന് അടയ്ക്കാൻ പാടില്ല. വക്കീൽ ഫീസ് നിങ്ങളുടെ പാർട്ടി അടയ്ക്കണം. ജനങ്ങൾക്കിടയിൽ നിയമവാഴ്ചയെ ഇകഴ്ത്തിക്കാണിക്കുന്ന രീതിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. സാർ, ഇവിടെ തെളിവുകളുടെ പോരായ്മ സുപ്രീം കോടതിയിൽ വാദിച്ച, എന്റെ ഓർമ്മയിൽ ലോകത്ത് ഇത്രമാത്രം സാക്ഷികൾ ഉണ്ടായിട്ടുള്ളൊരു കേസില്ല. കാരണം ഇത് ലൈവ് ടെലികാസ്റ്റ് കാണുകയാണ്. ലോകത്തിലെ മുഴുവൻ മലയാളികളും ലൈവ് ടെലികാസ്റ്റ് കണ്ട, എല്ലാവരും കണ്ട ഒരു കേസിൽ തെളിവുകളില്ല എന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചു. സാർ, ഇവിടെ സുപ്രീം കോടതിയിൽ ആദ്യം നിങ്ങൾ ഈ കാരണം എന്താ പറഞ്ഞത്? ഇത് അഴിമതിക്കെതിരായ സമരമാണ്. കെ എം മാണി എന്ന ധനകാര്യ മന്ത്രിക്കെതിരായിട്ടുള്ള സമരമാണ്. ആ ധനകാര്യ മന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ്. അതുകൊണ്ട് അതിന് ഇളവ് തരണം എന്നാണ് പറഞ്ഞത്. പിന്നീട് കേരള കോൺഗ്രസ് അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അത് മാറ്റി പറഞ്ഞു. ഇവിടെ ഇത് അവതരിപ്പിച്ച സി പി ടി തോമസ് ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചു, ഉമ്മൻചാണ്ടി വേണമെങ്കിൽ ബജറ്റ് അവതരിപ്പിച്ചോളാൻ ഒത്തുതീർപ്പ് നിർദ്ദേശം വെച്ച നിങ്ങൾ എങ്ങനെയാണ് അത് യു ഡി എഫിനെതിരായ സമരമാക്കി മാറ്റുന്നത്? ഇവിടെ വി എസ് അച്യുതാനന്ദൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നതാണല്ലോ പ്രതിപക്ഷത്തിന്റെ പോളിസി എന്ന് പറയുന്നത്. അല്ലെ, പ്രതിപക്ഷത്തിന്റെ പോളിസി എന്ന് പറയുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉള്ള നരകത്തെ കുറിച്ചാണ് അദ്ദേഹം കെ എം മാണിയെ ബൈബിൾ വാചകം പറഞ്ഞ് ഓർമ്മിപ്പിച്ചത്. പിന്നെയുണ്ട് ഒരു പ്രസംഗം ശ്രീ അച്യുതാനന്ദൻ, സാർ ബാർ കോഴ കോഴമാണി അഴിമതി മന്ത്രിസഭ എന്ന് കേട്ടു തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. കോഴ വാങ്ങിയതും സ്വന്തം കീശ വീർപ്പിച്ചതും ശ്രീ കെ എം മാണിയാണെങ്കിലും ഇതിന്റെ നാണക്കേട് കേരളം ഒന്നടങ്കമാണ് നേരിടുന്നത്. ശ്രീ കെ എം മാണിക്ക് ഇതിൽ വലിയ നാണമൊന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം ശ്രീ കെ എം മാണി കഴിഞ്ഞ 50 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇത്തവണയും ആഘോഷപൂർവ്വം നടത്തുകയാണ് ചെയ്തിരുന്നത്. പണ്ട് ഇതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുകയും മാണിയുടെ കള്ളം വെളിച്ചത്താവുകയും ചെയ്തു. സാർ, രണ്ടാമത്തെ അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം പറയുകയാണ്, സാർ കോഴ വാങ്ങിയ മാണി, കോഴപ്പണം എണ്ണാൻ സ്വന്തമായി യന്ത്രം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മാണി, ബജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി,
ഇത്രയും കൊള്ളരുതായ്മകൾ കൊണ്ട് മുഖം വികൃതമായ ശ്രീ കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നാടിന്റെ മാനം അപ്പാടെ വിറ്റുതുളച്ച് നാണക്കേടിന്റെ ഇരിക്കപ്പണ്ടമായ മാണിയെ കൊണ്ട് തന്നെ ബജറ്റ് അവതരിപ്പിക്കണമെന്ന് എന്താണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് ഇത്ര വാശി? ഇത് കേട്ടിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ? നാണമുണ്ടോ ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ? നിങ്ങളെ കെ എം മാണിയെ കുറിച്ച് പറഞ്ഞതാ സാർ, ഇപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഈ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇത് ധൃതരാഷ്ട്ര ആലിംഗനമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാവിനെ കുറിച്ച് ഈ കേരളത്തിൽ ആരെങ്കിലും ഈ പ്രതിപക്ഷം ഈ സി പി എം നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഈ കെ എം മാണിയെ കുറിച്ച് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്ര അപകീർത്തിപ്പെടുത്തി ഇത് തന്നെ ഇവിടെ അദ്ദേഹം ഇത് ഭയങ്കരമായി ശല്യപ്പെടുത്തിയ സ്പീക്കർ എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്നില്ല. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ നിന്ന് സംസാരിക്കുമ്പോ അങ്ങ് എനിക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നില്ല. അങ്ങ് ചെയർനെ അഡ്രസ് ചെയ്താൽ മതി. അതുകൊണ്ട് അവർ നിർത്തോ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന അക്രമ സംഭവങ്ങളെ കുറിച്ച് നിയമസഭയുടെ പറഞ്ഞു. ഒരു കാര്യം വിട്ടുപോയി. ശ്രീ എം വി രാഘവനെ ഇവിടെ ഇട്ട് വലിച്ചിട്ട് ചവിട്ടിയിട്ടുണ്ട്, നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയിട്ടുണ്ട്. എം വി രാഘവനെ ചവിട്ടിക്കൂട്ടിയതിന് പശ്ചാത്താപം തീർത്തത് മകൻ നികേഷ് കുമാറിന് സി പി എമ്മിന്റെ സീറ്റ് കൊടുത്തിട്ടാണെങ്കിൽ, കെ എം മാണിയെ അപമാനിച്ചതിന് അദ്ദേഹത്തിന്റെ മകനെ എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി ജ്ഞാനസ്നാനം ചെയ്യിച്ചിട്ടാ. നിങ്ങൾ വലിയ രാഷ്ട്രീയമൊന്നും ഞങ്ങളോട് പറയല്ലേ? ഇങ്ങനെയൊന്നും രാഷ്ട്രീയമൊന്നും ഞങ്ങളെ പഠിപ്പിക്കല്ലേ? നിങ്ങൾ ഈ ഇന്ത്യയിൽ യു പി നിയമസഭയിലും ബീഹാർ നിയമസഭയിലും തർക്കം നടന്നതിനെ കുറിച്ചും അടി നടന്നതിനെ കുറിച്ചും മുഖ്യമന്ത്രി ഇവിടെ ഒന്ന് പ്രസംഗിക്കുക. യു പി നിയമസഭയും തമിഴ്നാട് നിയമസഭയുമാണോ കേരളത്തിലെ നിയമസഭ? നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ നിയമസഭ. ഇവിടെ പി ടി തോമസ് പറഞ്ഞില്ലേ ഇതൊരു കറുത്ത വെള്ളിയാഴ്ച? ആ കറുത്ത വെള്ളിയാഴ്ചയെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ഇപ്പോഴും സുപ്രീം കോടതി വിധി വന്നിട്ടും നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ കേസെങ്ങാനും തള്ളിയിരുന്നെങ്കിലും കേസെങ്ങാനും തള്ളിയിരുന്ന നമ്മുടെ ജീവനും സ്വത്തിനുമാണ് സംരക്ഷണം തന്നിരിക്കുന്നത് സുപ്രീം കോടതി. എന്തായിരുന്നു എന്റെ സ്ഥിതി ഈ കേസെങ്ങാൻ തള്ളിയിരുന്നെങ്കിൽ? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇനി വിചാരണ കോടതിയിൽ. ഈ സംസ്ഥാനം മന്ത്രിസഭയിലെ മന്ത്രി, ഇത് ഉദാത്തമായ നമ്മുടെ ജനാധിപത്യ ബോധത്തിനും നമ്മുടെ കീഴ്വഴക്കങ്ങൾക്കും ചേർന്നതല്ല. ഈ സംസ്ഥാനത്തിന്റെ കീഴ്വഴക്കങ്ങൾക്ക് ചേർന്നതല്ല. ഒരു നിസ്സാരമായ കേസ് വന്നതിന്റെ പേരിൽ കെ പി വിശ്വനാഥിനെതിരായി ഒരു പ്രതി കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഫാക്സ് അയച്ചിരുന്നു. അപ്പൊ കോടതി ഒരു കമന്റ് എഴുതി, മന്ത്രിയുടെ ഓഫീസും ഈ പരാതിക്കാരനും തമ്മിൽ ബന്ധമുണ്ട് എങ്കിൽ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം. ഇഫ് ദർ ഈസ് എ നെക്സസ് ബിറ്റ്വീൻ ദ ഓഫീസ് ഓഫ് ദ മിനിസ്റ്റർ ആൻഡ് ദ കംപ്ലൈനന്റ് ഇറ്റ് ഈസ് എ സീരിയസ് മാറ്റർ എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഇവരെല്ലാവരും ചേർന്ന് കെ പി വിശ്വനാഥൻ രാജിവെക്കണമെന്ന് പറഞ്ഞു. ഒരു ഇഫ് ദർ ഈസ് എ നെക്സസ്, അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ കെ പി വിശ്വനാഥൻ ഇവിടെ രാജിവെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തിനാണ് നിങ്ങൾ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ് സമരം നടത്തിയത്? കെ എം മാണിക്കെതിരായിട്ട് ഒരു ചാർജ് ഷീറ്റ് പോലും കൊടുത്തിട്ടില്ല. അദ്ദേഹം വിചാരണ നേരിടണമെന്ന് പോലും ഒരു കോടതി പറഞ്ഞിട്ടില്ല. കെ എം മാണിക്കെതിരായി ഈ സമരം ചെയ്ത ആളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു FIR എടുത്തു എന്ന പേരിലാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. ഇവിടെ FIR മാത്രമല്ല, ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇനി ഒരു ഓപ്ഷനും ഇല്ല മുമ്പിൽ വിചാരണ നേരിടണം എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കയ്യും കെട്ടി വിചാരണ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സാർ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാനിരിക്കുകയാണ്, നിങ്ങളൊന്ന് ഇടപെടാതിരുന്നാ മതി. സാർ മുണ്ടു മടക്കി കുത്തി അല്ല, നിങ്ങൾ എല്ലാത്തിനും അഭിപ്രായം പറയല്ലേ. അങ്ങ് ദയവായി അവസാനിപ്പിക്കുക. സാർ മുണ്ടു മടക്കി കുത്തി ബെഞ്ചിനും ഡെസ്കിനും മീതെ പറന്ന് നടന്ന് പൊതുസ്വത്തുക്കൾ ഒരു മര്യാദയും ഇല്ലാതെ നശിപ്പിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ കുട്ടികൾക്ക് നല്ല ബെസ്റ്റ് മോഡൽ
ഇതിനേക്കാളും നല്ല മാതൃകയുണ്ടോ? സർ, ഇന്ന് ഇന്നലെയുമായി കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ദേശീയ മാധ്യമങ്ങളിലും വിഷ്വൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടു മടക്കിക്കുത്തി ഈ സ്പീക്കറുടെ ഡയസിൽ കയറി ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന കാഴ്ചയാണ്. കേരളത്തിന് ഭൂഷണമാണോ? മുഖ്യമന്ത്രി പറ, കേരളത്തിന് ഭൂഷണമാണോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, ഇതാണോ മെസ്സേജ്? ഇതാണോ അന്ന് കേരളത്തിന് പുറത്തേക്ക് കൊടുക്കാൻ പോകുന്ന കേരളത്തിനെ കുറിച്ചുള്ള മെസ്സേജ്? ഇതാണോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ, പി ടി തോമസ് പറഞ്ഞതുപോലെ, അവരെവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്? അങ്ങ് ഉദാത്തമായ ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമവാഴ്ചയെ അംഗീകരിച്ചുകൊണ്ട് മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ ശക്തമായി പറയുന്നു. മന്ത്രി രാജിവെക്കരുത് എന്നുള്ള അങ്ങയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്, നമ്മുടെ കീഴ്വഴക്കങ്ങൾക്കെതിരാണ്, ധാർമ്മികതയ്ക്കെതിരാണ്, നമ്മുടെ നീതിബോധത്തിനെതിരാണ്, പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം, രാജ്യം മുഴുവൻ കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റായ സന്ദേശമാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിൽ ആ സംഭവം ഇപ്പോഴും കാണുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നു സർ. അതുകൊണ്ട് അങ്ങ് പറയണം, രാജിവെക്കണമെന്ന് പറയണം. രാജിവെക്കാത്ത ഈ നിലപാടിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല എന്ന് പറയുക.